അതിപ്പോ ചിത്രം തന്നെ എന്നെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറയുന്നത് ആ ക്യാരക്ടറാണ്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? നമുക്ക് ഈ അഭിനയം എന്ന് പറയുന്ന ജോലി ഇത്രയും ഈസി ആണെന്ന് നമുക്ക് തോന്നുന്നത് മോഹൻലാൽ അഭിനയിക്കുന്നത് കാണുമ്പോഴും അഭിനയം ഇത്ര വിഷമമുള്ളതാണെന്ന് മനസ്സിലാകുന്നത് ഞാൻ അഭിനയിക്കുമ്പോഴാണ്. അപ്പൊ ഈ സമയത്ത് ഇനിയിപ്പോ ദേവാസുരം പോലെ സിനിമ വന്നാൽ അത് ശരിയാകുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് ഉണ്ട്. ഒരാളെ ഇമോഷണലി ഹുക്ക് ചെയ്യാൻ ലാലേട്ടൻ എന്താ ചെയ്യുന്നത്? മോഹൻലാൽ എന്നെ ഇഷ്ടമല്ല, ഞാൻ എങ്ങനെ വന്നിട്ട് ഈ തലയുടെ കൂടെ നിൽക്കണം മുള്ളഞ്ചന്ദ്രപ്പനാവും? പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത എന്നെ ഇടിച്ചിട്ടൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു സിനിമയുണ്ട് ഇപ്പൊ മലയിക്കോട്ട ബാലുവൻ എന്നുള്ളത്, ഇതുവരെ കാണാത്ത ഒരു സിനിമയായിരിക്കാം. ലാലേട്ടൻ റെഡിയാണ്? അത് ജിത്തുവിന്റെ വിചാരത്തിൽ ആൾ റെഡിയല്ല എന്നാണ് ജിത്തു വിചാരിച്ചത്. കാരണം ഞാൻ ക്യാമറയുടെ പുറകിലാണ്, ഞാൻ അധികം അങ്ങോട്ട് പോകാം. മലയാളം അക്ഷരമാലയിൽ വ്യഞ്ജനാക്ഷരമായ ലായോട് മലയാളിക്ക് വല്ലാത്തൊരു ഇഷ്ടവും അടുപ്പവും സ്നേഹവും ഒക്കെ തോന്നി തുടങ്ങിയത് ലാലേട്ട എന്ന് വിളിച്ചു തുടങ്ങിയപ്പോൾ തൊട്ടാണ്. ലാലേട്ട തന്നെ വളരെ ഫേമസ് ആയൊരു ഡയലോഗ് പോലെ, എന്തോ ഇഷ്ടമാണ് ലാലേട്ട നിങ്ങളെ ഞങ്ങൾക്ക്. നേരെ എന്ന സിനിമയെ പറ്റി സംസാരിക്കാൻ ലാലേട്ടനും നേരിന്റെ ഫുൾ ടീമും നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം. നമസ്കാരം. ഇപ്പോ നേരിൽ ഒരു കോടതി മുറിക്ക് അകത്ത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള രംഗങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ ഇമോഷണൽ രംഗങ്ങൾ ചെയ്യുന്നതിൽ മോഹൻലാൽ എന്ന ആക്ടർക്ക് ഒരു അൺപാരലഡ് ആയിട്ടുള്ള ഒരു ഒരു മികവുണ്ട്. അപ്പൊ അതാണോ കുറേം കൂടി കോടതിയുടെ അകത്ത് ഇമോഷണൽ രംഗങ്ങൾ വരുന്നത്, അതാണോ ഹുക്ക് ചെയ്ത ആദ്യ പോയിന്റ് നേരിനെ സംബന്ധിച്ച്? ഇല്ല, സ്റ്റോറി ലൈൻ തന്നെയാണ്, എന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. അതിൽ പിന്നെ അതിലെ കഥാപാത്രങ്ങളാണ്, കഥാപാത്രത്തിന് നേരിടുന്ന ഒരുപാട് സംഘർഷങ്ങളുണ്ട്. ഒരു വേണമെങ്കിൽ ഈ പറയ ചോദ്യത്തിന് അത് ഒരു പക്ഷെ അതിന് അറിഞ്ഞോ അറിയാതെ അതിലോട്ടൊരു ചായ്വ് ഉണ്ടായിട്ടുണ്ടാവും. കാര്യം വിജയമോഹൻ എന്ന് പറയുന്ന കഥാപാത്രം അത്തരം റോൾ ഞാൻ ചെയ്തിട്ടില്ല, ഒരു അഭിഭാഷകനായിട്ട് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അവിടെ കോടതി മുറിയിൽ വന്നിട്ട് ഭയങ്കരമായ പിന്നെ വാദപ്രതിവാദങ്ങളൊക്കെ നടത്തി ഭയങ്കര സക്സസ്ഫുള്ളായിട്ട് ഇറങ്ങിപ്പോകുന്നൊരു ഹീറോ എന്നല്ല. നേരെന്നുള്ള സിനിമയിൽ അങ്ങനെ ഒരു ഹീറോ വില്ലൻ ഹീറോയിൻ അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റിലുള്ള സിനിമയല്ല, അതിലെ കഥാപാത്രങ്ങളാണ്. അപ്പം ആ സ്റ്റോറി ലൈനും അതിലെ കഥാപാത്രവും ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമായി. പിന്നെ അതിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്, ആ സിനിമയ്ക്ക് ഒരു പർപ്പസുണ്ട്. ഒരു സീക്കിംഗ് ജസ്റ്റിസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ നേര് കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാകുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ. അപ്പോൾ അത് അയാൾ സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യം, പക്ഷെ ആ കഥാപാത്രം വളരെയധികം ഇഷ്ടമായി. പിന്നെ തീർച്ചയായിട്ടും വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ഡയറക്ടറാണ് ചിത്തു ജോസഫ്. പിന്നെ ഞങ്ങൾക്ക് ചെയ്തിരിക്കുന്ന സിനിമകൾ അത്തരത്തിലുള്ള സിനിമയാണ്. പക്ഷെ ആ സിനിമയിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ എപ്പോഴും നേരെന്ന് പറയുമ്പോൾ ആദ്യം നേരെ ദൃശ്യം പോലൊരു സിനിമയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ദൃശ്യം പോലൊരു സിനിമ എന്ന് പറഞ്ഞാൽ ദൃശ്യം 2 കണ്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വരുന്ന സമയത്ത് 1 പോലുള്ള സിനിമയാണോ എന്ന് ചോദിക്കാം. ഈ സിനിമ ദൃശ്യമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല, അല്ലെങ്കിൽ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ഒരു സിനിമയാണ്. അതിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ശ്രദ്ധിക്കായാലും ഞാനായാലും ഇതേപോലെ എൻ്റെ ക്യാമറമാനായാലും ഒക്കെ പഴയ സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ച ആളാണ്. അപ്പോൾ ദൃശ്യം ഈ സിനിമയായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഇതിലെ കഥാപാത്രം ദൃശ്യമായിട്ടുള്ള കഥാപാത്രമായിട്ട് ഒരു സാമ്യമില്ല. അത് തന്നെയാണ് എനിക്ക് തോന്നിയ ഈ സിനിമയോടുള്ള താല്പര്യം. ഇപ്പോൾ ജിത്തു ജോസഫ് എസ് എ മേക്കർ, നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുമ്പോൾ ഈ പ്രഷർ ബാരിയേഴ്സ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. പക്ഷെ എന്തിരുന്നാൽ പോലും ലാലേട്ടൻ ജിത്തു ജോസഫിന് പ്ലോട്ട് ചെയ്യുന്ന വിധം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കാരണം ഒരു ചായ കുടിക്കുന്ന സീനാണെങ്കിൽ പോലും അത് ലാലേട്ടൻ ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസപ്പെടുത്തിയത് കാണാറുണ്ട് പ്രേക്ഷകർ. അപ്പോൾ ഈ ലാലേട്ടൻ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ജിത്തു ജോസഫ് എന്നൊരു മേക്കർക്ക് ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണ് ശരിക്കും, അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം എന്താണ്? മെയിൻ അഡ്വാൻറ്റേജ് കൊടുക്കുന്ന ക്യാരക്ടർ ഞാൻ ഉദ്ദേശിക്കുന്നതിന് മുകളിൽ ചെയ്തു തരാൻ കഴിവുള്ള ഒരു ആക്ടർ എന്നുള്ളത് തന്നെയാണ്. ഈസിയാണ് എനിക്ക് കുറച്ചുകൂടെ ആ ഏരിയയിൽ അത് എന്താണെന്ന് മനസ്സിലാക്കി അത് ആ ക്യാരക്ടറിനെ ത്രൂഔട്ട് ഒന്നാതെ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോഴൊന്നും ഞാൻ ഓർഡറിലല്ല. ചില സിനിമകളൊക്കെ ക്ലൈമാക്സിൽ നിന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഷൂട്ടിംഗ് പാറ്റേണിനകത്ത് ലാൽ സാറിനെ പോലെ ഒരാൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി എഫേർട്ട് കുറവാണ്. അദ്ദേഹത്തിന് അറിയാം ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ആൻഡ് അദ്ദേഹത്തിൻ്റെ ഒരു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം 4-5 സിനിമയായി, ആദ്യത്തെ സിനിമ കഴിഞ്ഞു, രണ്ടാമത്തെ സിനിമ കഴിഞ്ഞു, ഇങ്ങനെ പോകുമ്പോൾ പോകെ നമുക്ക് ലാൽ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്താ പറയുക പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ലാൽ സാറിന്. എനിക്ക് എന്തായാലും അതുണ്ട്, ലാൽ സാറിൻ്റെ രീതികൾ എനിക്കറിയാം. അപ്പോൾ ഫസ്റ്റ് സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്ത് ആദ്യത്തെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് എന്നോട് ചോദിച്ചു, സാറിന് ഇപ്പോഴത്തെ വലിയ താല്പര്യമില്ല ഇങ്ങനെ അഭിനയിക്കുന്ന കണ്ടിട്ട്. അപ്പം ഞാനും പറഞ്ഞു എനിക്കും തോന്നി, ഞാനത് എങ്ങനെ പറയും എന്നോർത്തോണ്ടിരുന്നു. ഇത് കഴിഞ്ഞ് സിനിമ എഡിറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴും ഞാനെന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ മുകളിൽ വന്നു.
അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഇന്റർവ്യൂ ചോദിച്ചു. അപ്പൊ ലാൽ സാർ എന്നോട് പറഞ്ഞു, ഇത് തന്നെ എന്നോട് മറ്റേ ബോളിവുഡ് ഡയറക്ടർ ഉണ്ടല്ലോ രാം ഗോപാൽ വർമ്മയും ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ രീതി അതാണ്. അപ്പൊ എനിക്കത് മനസ്സിലായി. ഇപ്പൊ എനിക്ക് ആ ടെൻഷൻ ഇല്ല. ഇപ്പൊ അവിടെ ഇങ്ങനെ ചെയ്ത് വന്ന് ചിലവിടെ ഇങ്ങനെ ഇവിടെ അല്ല അത് ശരിയായിക്കോളും, പിന്നീട് അത് ശരിയായിക്കോളും എന്ന് പറയുന്ന രീതിയിൽ. അപ്പൊ ആ കുറെ നാളുകളായിട്ട് ഇങ്ങനെ കുറെ പ്രൊജക്ടുകൾ അടുപ്പിച്ചടുപ്പിച്ച് വന്നപ്പം എനിക്കതൊക്കെ ഒരു ഈസിയായി. ഇപ്പോ ലാലണ്ണുമായിട്ട് 62 സിനിമകൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. വലിയ സൗഹൃദമുണ്ട് നിങ്ങൾ തമ്മിൽ. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നേരിൽ ഈ ആ ഒരു ഇമോഷണൽ ഹുക്ക് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ രാവണപ്രഭുവിൽ അത് കണ്ടിട്ടുണ്ട്, ദൃശ്യം സീരീസിൽ അത് നമ്മൾ കണ്ടിട്ടുണ്ട്. നേരിൽ അതിന്റെ വ്യത്യാസം എന്താണ്? പ്ലസ് ഈ ലാലേട്ടന്റെ കുട്ടിയെ, ലാലേട്ടന്റെ ഉള്ളിൽ വളരെ കുസൃതിയുള്ള ഒരു കുട്ടിയുണ്ടെന്ന് പലപ്പോഴും സിദ്ദിഖ് പറഞ്ഞ പല കഥകളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആ കുട്ടി ഇപ്പോഴും അതുപോലെ തന്നെയാണോ? ആ കുട്ടി വലുതായിട്ടില്ലേ? അത് ലാലിനെ പറ്റി ഞാൻ വേറൊരു സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ അഭിനയം എന്ന് പറയുന്ന ജോലി ഇത്രയും ഈസിയാണെന്ന് നമുക്ക് തോന്നുന്നത് മോഹൻലാൽ അഭിനയിക്കുന്നത് കാണുമ്പോഴും അഭിനയം ഇത്ര വിഷമമുള്ളതാണെന്ന് മനസ്സിലാകുന്നത് ഞാൻ അഭിനയിക്കുമ്പോഴുമാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യണമെന്ന് തോന്നും. ഇപ്പോൾ ജിത്തു നേരത്തെ പറഞ്ഞ പോലെ ഇതാണോ, ഈ റിയാക്ഷൻ ആണോ വേണ്ടത്, അത് താല്പര്യമില്ലാതെ ചെയ്യണമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അൾട്ടിമേറ്റ് റിസൾട്ടിൽ ഒരു വ്യത്യാസം വരും. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, പല പല പടങ്ങളിലും അത് തോന്നിയിട്ടുണ്ട്. അതിനൊന്നും ഇപ്പോഴും ഒരു മാറ്റമില്ല. അതുപോലെ തന്നെയാണ് ഒരു അഭിനയിക്കുമ്പോൾ ഇത് വലിയൊരു സീരിയസ് ആയ ജോലി ചെയ്യണമെന്നോ ഒന്നും ഭാവിക്കാതെ നമുക്കും ആ ടെൻഷൻ തരാതെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടർ, പ്രത്യേകിച്ച് ഇപ്പോൾ പടത്തിൽ ഹീറോ അല്ലെങ്കിൽ സ്റ്റാർ എന്ന് പറയുന്ന ആൾ ഒരല്പം ഇറിറ്റേറ്റഡ് ആയാൽ മതി, നമുക്കൊക്കെ നമ്മളൊക്കെ ഇത് അത് ബാധിക്കും. അങ്ങനെയൊന്നും ഇല്ലാതെ എപ്പോഴും വളരെ കംഫർട്ടബിളായിട്ട് തന്നെ ഇപ്പോഴും ഞാനിങ്ങനെ ആ കുട്ടിയെ കൊണ്ട് കണക്കാണ്. നേരിലേക്ക് വരുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഇമോഷണൽ ബോണ്ടേജ് എങ്ങനെയാണ്? അതങ്ങനെ തന്നെ, അതിപ്പോൾ എപ്പോഴും വളരെ സുഹൃത്ത് ബന്ധം എന്നും തിക്കായിട്ടേ ഉള്ളൂ. കഥാപാത്രത്തിന്റെ അത് രണ്ടും രണ്ട് തലത്തിൽ നിൽക്കുന്ന ആളുകളാണ് സാധാരണ. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത തന്നെ ഇടിച്ചിട്ടൊന്നുമില്ല, കുതിർക്കാനും ഇടിക്കാനും ചിത്തവരാനും നിന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇതില് എന്റെ ക്യാരക്ടറിന് അങ്ങനെ ഒരു ഭയങ്കര ഡിഫറെന്റ് ക്യാരക്ടറൈസേഷൻ എന്ന് പറയാൻ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അസമത്ത് ലാലിന്റെ ക്യാരക്ടർ അങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങളെ ട്രെയിലറിൽ തന്നെ കണ്ടു, ഞാൻ വളരെ അടച്ചാക്ഷേപിച്ച് ഇയാളോട് യു കീപ് ക്വൈറ്റ് ആൻഡ് സിറ്റ് എന്ന് പറയുമ്പോഴും പതുങ്ങിയിരിക്കുന്ന ഒരു ഹീറോ ആണ്, അല്ലാണ്ട് അതിന് റിയാക്ട് ചെയ്യുക അങ്ങനെയൊന്നും അല്ല. ആ ഒരു പ്രത്യേകതയുണ്ട് ആ ക്യാരക്ടറൈസേഷൻ. അത് നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിയുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാവുള്ളൂ. അത് ആ രീതിയിൽ വിജയമോഹൻ്റെ റോളൊരു ഒരു പ്രത്യേക രീതിയിലുള്ള ഒരുപാട് ഡയമെൻഷൻസ് ഉള്ള ഒരു കഥാപാത്രമാണത്. അഭിനയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുമാണ്. ആ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും ഇയാളുടെ ഉള്ളിലെ ഒരു വികാരങ്ങൾ അടക്കി വെച്ചുകൊണ്ട് തന്നെ ഇയാൾ വേറൊരു രീതിയിൽ റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് വേറെ തലത്തിൽ അഭിനയിക്കേണ്ട ഒരു കഥാപാത്രമാണ്. സിനിമ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റും. ഇപ്പോൾ ദൃശ്യം എന്നുള്ള സിനിമയിൽ ഫോർ എക്സാമ്പിൾ ജോർജ് കുട്ടി മുഴുവൻ അഭിനയിക്കുകയാണ്. കാര്യം റിയലായിട്ടല്ല അയാൾ. ഇവിടെ നിങ്ങൾ ഒരു കഥാപാത്രം ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ മറുപടി പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഞാൻ അഭിനയിച്ച എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഞാൻ പലപ്പോഴും അത് കഴിഞ്ഞ് ചോദിച്ചിട്ടുണ്ട് ഇയാൾ എന്താണെന്നുള്ളത്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, ഇയാൾ വളരെ സത്യസന്ധമായിട്ട് പെരുമാറുന്ന ആളാണ്. ഇയാൾക്ക് കള്ളം പറയാൻ പറ്റില്ല. ഒരു കോടതിയിൽ കള്ളം പറയാം, പക്ഷെ അയാൾ അതിനു വേണ്ടി ശ്രമിക്കില്ല. ആ കള്ളം പറയുന്നതിൻ്റെ മുകളിൽ പോയിട്ട് സത്യം പറയിപ്പിക്കാൻ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് വളരെ ഒരു എന്താണ് ഭയങ്കര വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്. ഈ പലരും ഈ മറ്റേ സിനിമയെ കമ്പയർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയാണ്, ജിത്തു ജോസഫിൻ്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ദൃശ്യം പോലെ സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൃശ്യത്തിലെ ഒരു കാര്യങ്ങളും ഈ സിനിമയിലില്ല. ഈവൻ ജിത്തു അത് വളരെ കെയർഫുള്ളായിട്ടാണ് അതിൻ്റെ ഒരു മേക്കിംഗ് പോലും ചെയ്തിരിക്കുന്നത്. അതിന് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു 4 ചുവരുകൾക്കുള്ളിലിരുന്ന് മാത്രമാണ് ഇത് ചെയ്യുന്നത്. നമ്മളൊരു സെറ്റ് ഇട്ടിരിക്കുകയാണ്. നമ്മൾ മാക്സിമം ഇതിൻ്റെ കോടതി പ്രൊസീജിയേഴ്സ് മുഴുവൻ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശാന്തി, ഇപ്പോൾ ഈ കോടതി പ്രൊസീജിയറിനെ പറ്റി പറഞ്ഞപ്പോൾ ഈ മലയാളികൾ ഈ അമിക്കസ് ക്യൂറി അല്ലെങ്കിൽ ഹേബിയസ് കോർപസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിയുന്നത് ഈ ലാലേട്ടൻ സിനിമകളിലൂടെ നമുക്ക് ഭയങ്കര പരിചിതമാണ്. ഈ കോർട്ടൂൺ ഡ്രാമകൾക്കുള്ള ഒരു പ്രത്യേകത, നമ്മൾ ഇന്നായി കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു പുറത്ത് കിടക്കലില്ല. കാരണം അത് ഫുൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നൊരു പുറത്ത് വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എത്രത്തരം പാക്ഡ് ആക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ റൈറ്റിംഗ് സമയത്തൊക്കെ? ഒത്തിരി. കാരണം അതൊരു ചലഞ്ചാണ്. കോടതിയിലേക്ക് കയറി കഴിഞ്ഞാൽ കോടതി രംഗങ്ങൾ ഓരോ, പ്രത്യേകിച്ച് ട്രയലാണ്, ട്രയലിന് ഓരോ പ്രൊസീജിയറുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം ഒരു കുറ്റവാളിയെ കൊണ്ടുവന്ന് ഉടനെ തന്നെ അയാൾക്ക് ശിക്ഷ വിധിക്കുന്നു, വലിയ ശിക്ഷയാണ്, അത് കേൾക്കുമ്പോൾ സന്തോഷിക്കുന്നു, അതല്ല. അങ്ങനൊരു പ്രൊസീജിയറുണ്ട്. ഒരു ഭാഗം എവിഡൻസ് കഴിയണം, അത് കഴിയുമ്പോൾ അടുത്ത ഭാഗം എവിഡൻസ് കഴിയണം. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെളിവുകൾ കൂടുതൽ കൂടുതൽ കൊടുക്കണം. അപ്പോൾ കോടതിയാണ്, റിയലിസ്റ്റിക്കും ആണ്, അതൊന്നും ഒത്തിരി വ്യതിചലിച്ച് എടുക്കാൻ പറ്റില്ല. കാരണം സാറിന് ഒരു ഓതൻറ്റിക് കോ ഡ്രാമയാണ് വേണ്ടത്. സിനിമാറ്റിക് എലമെൻറ്റിന് അതിനിടയിലുള്ള സ്കോപ്പ് കുറവായിരുന്നു. അപ്പോൾ മാക്സിമം ഞങ്ങൾ ആ പ്രൊസീജിയർ വൈസ് തന്നെ പോയി. പിന്നെ സിനിമാറ്റിക് ആകേണ്ട ഇടത്ത് പ്രൊസീജിയർ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊന്ന് പ്രൊസീജിയർ അതിൻ്റെ സെക്ഷനും അതായത് വകുപ്പുകളും കോഡും അല്ലെങ്കിൽ നിയമമൊക്കെ ഒന്ന് തന്നെയാണ്.
പക്ഷെ അതിന്റെ ഓർഡറൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒരുപോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ ചെയ്യും, അപ്പോൾ സാർ അത് വായിച്ചിട്ട് പറയും, ഇടോ അത് ശരിയാണ്, റിയൽ ആയിട്ട് അതാണ്. പക്ഷെ സിനിമയിൽ വരുമ്പം ആളുകൾക്ക് കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ട് നമുക്കൊരു സിറ്റുവേഷൻ കൊണ്ടുവരാമോ, അങ്ങനെയുള്ള ചർച്ചകൾക്കൊടുവിൽ ഒരു പരിധിവരെ ഞങ്ങൾക്കത് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ബാക്കി പ്രേക്ഷകർ കണ്ട് തീരുമാനിക്കട്ടെ. എന്തായാലും പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ തിയേറ്ററിൽ വന്നിരുന്ന് കാണുമ്പോൾ, ശ്രദ്ധിച്ചിരുന്ന് കാണുകയാണെങ്കിൽ, ഒരു കോടതിക്കുള്ളിൽ നടക്കുന്ന, കോടതിയുടെ പിന്നിൽ ഞങ്ങളെയൊക്കെ കാണാം, ഞങ്ങളൊക്കെ ഈ പ്രൊസീജിയർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഇവരുടെ വാദങ്ങളും പ്രതിവാദങ്ങളും തെളിവുകളും ഓരോ നിമിഷവും ആകാംക്ഷയോടുകൂടി കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കൂടുതൽ പോസിറ്റീവ് ആയുള്ള ഒരാളുണ്ടാവുക എന്ന് പറയുമ്പോൾ, നമുക്ക് യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുമ്പോഴൊക്കെ അത് വല്ലാത്തൊരു ഊർജ്ജമാണ് തുടർന്ന് ജീവിക്കാൻ. ഇപ്പോൾ ലാലേട്ടൻ പലപ്പോഴും ഇപ്പോൾ ലാലേട്ടനോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ചിലതിന് ലാലേട്ടൻ കൊടുക്കുന്ന മറുപടികൾ വളരെ രസാവഹമാണ്. അപ്പോൾ മമ്മൂക്കയുമായി മത്സരമുണ്ടോ എന്ന് പറയുമ്പോൾ, എനിക്ക് മത്സരം എന്നുള്ള വാക്കല്ല, കുറച്ചുകൂടി സ്നേഹം എന്നുള്ള വാക്കിനെ അവിടെ റീപ്ലേസ് ചെയ്യാനാണ് ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ പണത്തിനാണ് ആർത്തി ഉണ്ടാകുമ്പോൾ, ആർത്തി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ആർത്തി എന്നുള്ള വാക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ വാക്കുകളിൽ പോലും നെഗറ്റിവിറ്റിയെ ബോധപൂർവ്വം ഇഗ്നോർ ചെയ്യുന്ന ഒരു റിഫൈൻഡായിട്ട് മനുഷ്യനായി തോന്നിയിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ 10 വർഷമായല്ലോ ട്രാവൽ, 2013 തൊട്ട് 2023 വരെ ആയിരിക്കുന്നു. കുറച്ചുകൂടി പോസിറ്റീവ് ആയിരിക്കാൻ ഒരു ലാലേട്ടൻ ഇൻഫ്ലുവൻസ് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്? ഡെഫിനറ്റ്ലി, ഒരു സംശയമുണ്ട്. ഞാനത് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത് ഈ ആവശ്യമില്ലാതെ ഇതിന് ടെൻഷൻ അടിക്കുന്നു. ഞാൻ ചെറിയ ആളെങ്കിൽ ടെൻഷൻ അടിക്കുന്ന ഒരാളാണ്, ടെൻഷൻ അടിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുക. ആ ലാൽ സാറ് ചെയ്യുന്ന ലെവലിലേക്കൊന്നും ഒരിക്കലും ആകാൻ പറ്റിയിട്ടില്ല, അത് വേറൊരു ഇതാണ്. പക്ഷെ ഞാനത് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ഇത്, കാരണം ഒത്തിരി സ്ഥലത്തിന് ഗുണം ചെയ്തിട്ട് ചില ഞാൻ ഒത്തിരി ലൈഫ് ചെയ്യാൻ ലാൽ സാറിനോട് ഇത് പറഞ്ഞിട്ടില്ല. ഇത് വരുമ്പോൾ ഞാൻ ലാൽ സാറൊക്കെ ഇങ്ങനെയല്ലേ ചെയ്യുന്ന പ്രശ്നങ്ങൾ, ആ ഓക്കെ വരുന്നത് അങ്ങനെ. അത് ഭയങ്കരമായിട്ടും ഞാൻ ആ പോസിറ്റീവ് ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞു. അതുപോലെ ഒരു ക്യാരക്ടറാണ് ശാന്തി മായാദേവി, പുള്ളിക്കാരത്തി സെയിം ക്യാരക്ടറാണ്, ലൈ പോസിറ്റീവ് ആയിരിക്കുക തീരുന്നത്. അപ്പം ഞാൻ ഒത്തിരി ആൾക്കാരെ ഞാനിങ്ങനെ പരിചയപ്പെട്ടപ്പം മനസ്സിലായി, ഓക്കെ അങ്ങനെ വേണം, നമ്മളെന്തിനേയും ചെറിയ ആരെങ്കിലും ടെൻഷൻ അടിക്കുക, അത് കടന്നുപോയി അല്ലെങ്കിൽ അത് കടന്നു പോകും എന്ന് പറയുന്നല്ലോ. അപ്പം ഡെഫിനറ്റ്ലി ലാൽ സാറ് ഡെഫിനറ്റ്ലി എൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ ഈ സക്സസും അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ജേർണിയെ കുറിച്ച് വിവരിക്കുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര ക്യൂരിയസ് ആണ്, അല്ലെങ്കിൽ ഈ സക്സസിനോട് അല്ലെങ്കിൽ ഇപ്പോൾ സിനിമ വർക്കായി അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനോടൊക്കെ ഡിറ്റാച്ച്മെന്റ് ഉള്ള ആളാണ്. പക്ഷെ ലാലേട്ടൻ ആയിരിക്കുന്ന സ്റ്റേജിൽ അല്ലെങ്കിൽ അത്രയും സ്റ്റേജിൽ നിൽക്കുമ്പോൾ അത് എളുപ്പമാണ് ലാലേട്ടൻ ശരിക്കും അങ്ങനെ ആയിരിക്കാൻ വേണ്ടിയിട്ട്? എളുപ്പമാണോ? ഇതിപ്പോൾ ആദ്യം മുതലേ അങ്ങനെയാണ് ഞാൻ, കാര്യം ഞാനങ്ങനെ ഒരു ഭയങ്കര സിനിമയിൽ അഭിനയിച്ച് ഇത്ര സിനിമയിൽ അഭിനയിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ സക്സസ് ഒന്നും വിചാരിച്ച് വന്ന ഒരാളല്ല. ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നവരെ ഞാൻ സിനിമ ചെയ്തുകൊണ്ടിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല. സിനിമകൾ വന്നുകൊണ്ടിരുന്നു, ഏറ്റവും നല്ല ആൾക്കാരുമായിട്ട് സിനിമ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അത്രയും ഒരു എന്താ പറയണ്ടേ ഒരു ഒരു വളരെ പോസിറ്റീവ് ആൾക്കാരിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പഴയ ആക്ടേഴ്സായാലും പ്രേംനസീർ സാറായാലോ മധു സാറായാലോ അങ്ങനെ ആ ഒരു അവിടെ മുതലാണ് ഞാൻ അഭിനയിക്കുന്നത്. കൊട്ടാരക്കര എസ് പി പിള്ള സാറ് വരെ ഞാൻ അഭിനയിക്കുന്നു ജയൻ. അപ്പോൾ അതിൽ നിന്നുള്ള ജേണി, അതിലുള്ള ഡയറക്ടേഴ്സൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് അതിലെ ഒരു സീസൺഡ് ആക്ടറായിട്ട് മാറി. എന്നാൽ ആക്ടർ എന്നുള്ളതിനേക്കാളും നമ്മൾ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരുന്ന ഒന്നാണ്. അപ്പം അവർ ആ സമയത്ത് പോലും ഭയങ്കരമായ സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഇതിലൂടെയാണ് യാത്ര ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിലും വലിയ ട്രോമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മടിയിലേക്ക് പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ആലുംപുഴം ചേട്ടൻ മരിച്ചു വീണിട്ടുണ്ട്, എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞു. അപ്പം അതുപോലെ ഒരുപാട് സംഭവങ്ങൾ കണ്ട് കണ്ട് നമ്മൾ അതിലേക്ക് അങ്ങ് ആയി മാറുകയാണ്. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പം ഞാൻ ഇന്ന് എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, മിസ്റ്റർ മധു വാസുദേവൻ. അപ്പോൾ അദ്ദേഹം ഒരു വലിയ ഫിലോസഫി പറഞ്ഞു, അത് വളരെ എൻ്റെ ജീവിതത്തിലുള്ളതാണ്. കാര്യം അതൊരു പഴയ റോമൻ ഫിലോസഫിയാണ്, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് രണ്ട് രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ, ഒന്ന് വളരെ എന്താ നമ്മളെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് നമ്മൾക്കൊരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വിടൂ, നിങ്ങൾക്ക് നിയന്ത്രിക്കുന്ന കാര്യങ്ങളിലേക്ക് പോയാൽ പോരെ അല്ലേ. നിങ്ങളെ ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളിലാണ് പലരും വ്യാകുലതപ്പെടുന്നത് അല്ലേ. ഒരാൾ നിങ്ങളെ ചീത്ത പറഞ്ഞു, അത് വിട്ടാൽ പോരെ. അയാളെ പോയിട്ട് നിയന്ത്രിക്കാൻ പോയിട്ട് വീണ്ടും കോംപ്ലിക്കേഷനിലേക്ക് പോകുക എന്ന് പറയുന്നത് ഒരു ധർമ്മത്തിന് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. എനിക്ക് വളരെ സന്തോഷകരമായിട്ടിരിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ടാണ്. അപ്പോൾ അതൊരു പ്രാക്ടീസായി മാറി. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഒരു വേഗത്തെ പോയി നിയന്ത്രിക്കാൻ നോക്കണ്ടെന്ന് പറയുന്ന പോലെ അത് അതിൻ്റെ ഒരു ഫ്ലോയിൽ പൊക്കോട്ടെ. അപ്പോൾ അങ്ങനെ ഒരു ഫിലോസഫിയിൽ ജീവിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഒരു ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കും എൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ചില സക്സസ് എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്നത്
ഒരു പ്രൊഫഷനായിട്ട് ഇതിൽ തന്നെ ഞാൻ ജീവിക്കണമെന്നൊന്നും ഞാൻ അന്നും ഇന്നും ആഗ്രഹിച്ചിട്ടില്ല. സത്യമാണ് പറയുന്നത്. അത് സംഭവിക്കുകയാണല്ലേ, ഇങ്ങനൊരു സിനിമ ഉണ്ടായി, ദൃശ്യം എന്നൊരു സിനിമ ഉണ്ടാകാമെന്നൊന്നും നമ്മൾ ആലോചിച്ചില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഇത് ഭയങ്കര സക്സസ്ഫുൾ സിനിമയാകുമെന്നൊന്നും വിചാരിച്ചില്ല. ഇപ്പോൾ ഈ നേരിനെ പറ്റി നമ്മളെല്ലാവരും പറഞ്ഞു ഇത് ഭയങ്കര സിനിമയാണ്, ഞങ്ങൾ ഇതൊരു സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു നല്ല കാര്യത്തെ നിങ്ങളിലേക്ക് ഞങ്ങൾ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് വിമർശനവും ആകാം. അപ്പോൾ അതിനൊന്നും എനിക്ക് അതിൽ സങ്കടമില്ല. അല്ല, എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നവരുണ്ട്. നമ്മുടെ കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഇന്നലെയും മിനിഞ്ഞാന്നും അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ്, 10 ദിവസം മുമ്പ്, 10 വർഷം മുമ്പ്, 20 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്തിനാണ്? അതുകൊണ്ട് ഒരു കാര്യമില്ല. ആ സമയം ഒന്നും ആലോചിക്കാതിരിക്കുക, അല്ലെങ്കിൽ വേറെ നല്ല കാര്യങ്ങൾ ആലോചിക്കുക. ഈ ആലോചനയെ പറ്റി ചോദിച്ചപ്പോൾ ചോദിക്കാൻ വരുന്ന കാര്യമാണ്, ഈ ഇമോഷണൽ ആയിട്ടുള്ള ഡയലോഗുകളുണ്ടല്ലോ. ഇപ്പൊ ഗ്രാൻഡ് മാസ്റ്റർ പറയുന്നുണ്ട് എപ്പോഴാണ് ഇങ്ങനെ ആയി തുടങ്ങിയത്, തോറ്റു തുടങ്ങിയപ്പോ തൊട്ട് എന്ന് പറയുന്നത് തറച്ചതുപോലെ പ്രശ്നം എന്റെ മനസ്സിലാണ്. ലാലേട്ടൻ എവിടെയും തോക്കുന്നത് ആളുകൾക്ക് ഇഷ്ടമല്ല. എപ്പോഴും വില്ലൻ ഇടിച്ച് മുണ്ട് മടക്കി കുത്തി വീശി പിരിച്ചു വരുന്ന ആളെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഇപ്പൊ ഈ സിനിമയിലും എനിക്ക് ഐ ഹാവ് ലോസ്റ്റ് മൈ ടച്ച് എന്ന് പറയുന്ന സ്ഥലത്തും ഞങ്ങൾക്കാണ് വിങ്ങൽ അനുഭവപ്പെടുന്നത്. ഇങ്ങനെയുള്ള സിനിമകൾ ഇപ്പൊ സദയം ചെയ്യരുതെന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. തന്മാത്ര പോലുള്ള സിനിമകൾ ഞങ്ങൾക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാളെ ഇമോഷണലി ഹുക്ക് ചെയ്യാൻ ലാലേട്ടൻ എന്താ ചെയ്യുന്നത്? ഞാനല്ല ചെയ്യുന്നതല്ല. ഇപ്പം എനിക്ക് റിയലി ആയിട്ടുള്ള ഇമോഷണൽ ഹുക്ക് ചെയ്യണമെങ്കിൽ ഞാൻ അതിന് വേണ്ടി ശ്രമിക്കും. അങ്ങനെ വലിയ ഒരു ഒരു ഇമോഷണൽ ഹുക്ക് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ആ കഥാപാത്രം, അപ്പോൾ ആ സമയത്ത് ആ കഥാപാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. മോഹൻലാൽ എന്നുള്ള, ഇപ്പം അത് വലിയൊരു തിയറി എന്ന് പറഞ്ഞാൽ ഒരു അദൃശ്യനായി മാറുക എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ഒരു ഡിസപ്പയറിംഗ് ആണ്. കാര്യം ആ സമയത്ത് ഞാനല്ല, വിജയമോഹനാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ വിജയമോഹൻ അങ്ങനെ ആയിരിക്കും സംസാരിക്കുന്നത്. അത് നമ്മളിലേക്ക് ആ സ്ക്രിപ്റ്റും കൂടെയുള്ള ആൾക്കാരും ആ സിറ്റുവേഷൻ എല്ലാം കൂടെ വന്ന് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. ഒരു പക്ഷേ വിജയമോഹൻ്റെ ഇമോഷനാണ് നമ്മൾ ഇമോട്ട് ചെയ്യുന്നത്. നിങ്ങൾ കാണുന്ന സമയത്ത് അത് മോഹൻലാൽ എന്നുള്ളത് മാറി വെച്ചിട്ട് കണ്ടിട്ട് അത് പിന്നെ നമ്മളിലേക്ക് ആരോപിക്കപ്പെടുകയാണ്. അപ്പോൾ ആ കഥാപാത്രം, ഇപ്പോൾ ചിത്രം എന്നല്ല എന്നെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറയുന്നത് ആ ക്യാരക്ടറാണ്. അപ്പോൾ അത് ഇത്ര ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു, അത് നിങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാൻ സാധിക്കുന്നു, അതാണ് ഒരു സക്സസ്ഫുൾ ആയിട്ട് മാറുന്നത്. അതൊരു ഭാഗ്യമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. നമ്മൾ കരയുമ്പോൾ നമ്മുടെ കൂടെ കരയുക, നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ചിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രേക്ഷകർ ഉണ്ടാകുന്നത് തന്നെയാണ് ഒരു ആക്ടർക്ക് ഇത്രയും കാലം ഞാൻ ഈ 41 വർഷം നിൽക്കാനുള്ള കാര്യം. പിന്നെ തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയ കഥാപാത്രങ്ങൾ, എൻ്റെ സംവിധായകരെ, എൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാർ, ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അവരൊക്കെ തന്നെയാണ് നമ്മുടെ ശക്തി. ഇപ്പോൾ ഈ കൂടെ അഭിനയിക്കുന്ന ആളുകളിൽ പ്രധാനി സിദ്ദിഖിക്കാണല്ലോ. സിദ്ദിഖി എല്ലാ മീറ്ററിലുണ്ട്. ഇപ്പോൾ ചോട്ടമ്പയിൽ തലയുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ വിജയമോഹൻ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ഈ അല്ലാതെയുള്ള സൗഹൃദത്തിൽ ഉണ്ടാവുന്ന ഒരു സ്പാർക്ക് തന്നെയാണോ ഇത് ഓൺ സ്ക്രീനിലേക്ക് അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ തമ്മിൽ അല്ലാതെ ഈ പറഞ്ഞ ഒന്ന് പറഞ്ഞ രണ്ടു കൗണ്ടർ അടിച്ചും അങ്ങനെ ഒരു പക്കാ സൗഹൃദം തന്നെ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ ഇല്ലാത്ത ഒരാളുമായിട്ട് നമുക്ക് അത്രയും ഒരു കെമിസ്ട്രി സ്ക്രീനിലും പറ്റില്ല. നമുക്കിപ്പോൾ ഇഷ്ടമല്ലാത്ത ഒരാൾ, ഇപ്പം എന്നെ എനിക്കിഷ്ടമല്ല എന്നുള്ള പോട്ടെ, ഇപ്പം മോഹൻലാൽ എന്നെ ഇഷ്ടമല്ല എന്ന് ചോദിക്കുക, ഞാൻ എങ്ങനെ വന്നിട്ട് ഈ തലയുടെ കൂടെ നിൽക്കണ മുള്ളൻചന്ദ്രപ്പനാവും? അപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സിനിമയിൽ നിങ്ങൾ കാണുന്ന തമാശകളോ അതല്ലെങ്കിൽ ഇപ്പോൾ ചോട്ടമ്പുമ്പിൽ മാത്രമല്ല മറ്റു പല സിനിമകളിലും ഞങ്ങളവിടെ സെറ്റിൽ ആസ്വദിക്കുന്നതിൻ്റെ ഒരു 4-ൽ 1 സിനിമയിൽ വരുന്നത്. അതിനേക്കാളും വലിയ സന്തോഷം ഞങ്ങൾ അതിനകത്ത് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ്, എല്ലാവരും തമ്മിലൊരു നല്ല ഹാർമണി ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു നല്ല റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഒരു സൗഹൃദം ഇല്ലാതെ അങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഞങ്ങളൊരിക്കൽ എല്ലാവരും കൂടെ ഞങ്ങൾ കൂടി. അപ്പോൾ സിനിമയിൽ ഉള്ള എല്ലാ സൂപ്പർ ഹീറോസാണ് എൻ്റെ കൂടെ ഉള്ളത്. മമ്മൂക്കുണ്ട്, ലാലുണ്ട്, ദിലീപുണ്ട്, ജയസൂര്യുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അന്ന് മമ്മൂക്ക പറഞ്ഞാണ് നമ്മളൊന്ന് ആലോചിച്ചു, ഇവൻ മാത്രമേ ഉള്ളൂ ഹീറോ അല്ലാത്തത്. അതെനിക്ക് കിട്ടിയ പ്ലസ്സാണ്. എന്ന് വെച്ചാൽ ഞാൻ എല്ലാവരുടെയും കൂടെ അഭിനയിക്കുന്നുണ്ട്. ഇവരൊക്കെ തമ്മിൽ വല്ലപ്പോഴും കാണുള്ളൂ. ഇവർ ഒന്നിച്ച് അഭിനയിക്കാത്തതുകൊണ്ട് അധികം ഓരോരുത്തരും ഓരോരോ അവരവരുടെ സിനിമകളല്ലേ ചെയ്യുന്നത്. അപ്പം എനിക്കങ്ങനെ എല്ലായിടത്തും ചെന്ന് അഭിനയിക്കാനും എല്ലാവരുടെ കൂടെ അഭിനയിക്കാനും പറ്റുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. അതിപ്പോൾ മമ്മൂക്ക അല്ലെങ്കിലും ലാലാണെങ്കിലും ഇവൻ ദുൽഖർ സൽമാനാണെങ്കിലും പ്രണവിൻ്റെ കൂടെ ആണെങ്കിലും മോഹൻലാൽ ഇല്ലാത്ത റാപ്പോ എനിക്കുണ്ട് പ്രണവിൻ്റെ കൂടെ. അപ്പോൾ അത്രയും അടുത്ത് അഭിനയിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. എല്ലാവരോട് സ്നേഹം എന്താ ഉണ്ടാകുക എന്ന് പറയുന്നത്.
ഇപ്പോ ബാക്കി മൂന്നുപേരാണ്. ഇപ്പോ ലാൽ സാർ എപ്പോഴും ഈ പറഞ്ഞ പോലെ ചില ചില ഡയറക്ടേഴ്സ് പറയുന്നുണ്ട്, അതായത് മണിസാർ പറഞ്ഞിട്ടുണ്ട്, ലാലിനോട് ഞാൻ ഈ പ്രോസസ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാനൊരു ഗോൾ കീപ്പറെ പോലെയാണ്, നീ എങ്ങോട്ട് അടിച്ചാലും ഞാൻ അങ്ങോട്ട് ചാടുന്ന ഒരാള്. ഇപ്പോൾ ഇരുവരിലൊക്കെ നമ്മൾ ഒരുപാട് സീക്വൻസ് ഉണ്ട്, അതായത് ആർട്ടിസ്റ്റിനെ അവർ റിജക്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ വിഷമം വരിക എന്നുള്ളത് ലാലേട്ടൻ്റെ മുഖത്തിലൂടെ നമ്മൾ കാണുന്നത് ഇരുവരിൽ. ഇപ്പം ഈ ലാലേട്ടൻ്റെ ഈ ഓൺ സ്ക്രീൻ മാജിക് നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ഈ ദൃശ്യത്തിൻ്റെ സമയത്ത് ഈ ഡാമിൻ്റെ സൈഡിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ കാക്ക വിളിച്ച കൊക്ക വന്നങ്ങനത്തെ കോമഡിയൊക്കെ, അപ്പോൾ ഈ ആ മാജിക് എങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടോ ലാൽ സാർ? അതൊന്നും പറഞ്ഞുതരില്ല. അങ്ങനെ അതൊക്കെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഈ കാക്ക വിളിച്ചൊക്കെ ഒക്കെ ഒന്ന് ചോദിക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ ഈ സീനിൽ ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ എന്നോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് എന്തെങ്കിലും പറഞ്ഞു തന്നെയായിരിക്കും. ഇപ്പോഴാണ് ഇതൊക്കെ പറയുന്നത്, നമുക്ക് വേറെ എന്തെങ്കിലും പറയാൻ അതൊന്നും അങ്ങനെ താല്പര്യമായിട്ട് കാണിക്കുകയില്ല. സമയത്ത് അങ്ങ് ചെയ്യും, ആ സമയത്ത് വരുന്നതല്ല. അതല്ല, അതല്ലാതെ തന്നെ നരനിലൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ചില സമയത്ത് ലാൽ ഇങ്ങനെ ബിഹേവ് ചെയ്യണം കാണുമ്പോൾ ഞാൻ നേരത്തെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല അങ്ങനെ ചെയ്യുന്ന, ഇല്ല എനിക്ക് അപ്പോൾ തോന്നി ഇപ്പം അങ്ങോട്ട് സ്പോണ്ടേനിയസ് ആണ്, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്നതാണെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അതിന് പ്രിപ്പറേഷൻ ചെയ്യാറില്ല എന്ന് പുള്ളി പറയുക മാത്രമല്ല, പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ആരോട്ട് കണ്ടിട്ടുമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഡയലോഗ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ആരും സംസാരിക്കില്ല, ഞാൻ പഠിക്കില്ല, അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് വായിക്കുന്നതാണ്, നോക്കുന്നതാണ്, പിന്നെ വന്നങ്ങ് പെർഫോം ചെയ്യലാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ സീസൺഡ് ആയിക്കഴിഞ്ഞാൽ ഒരു സീസൺഡ് ആക്ടർക്കാണ് അങ്ങനെയൊക്കെ പറ്റുള്ളൂ, എനിക്കൊന്നും അത്ര പറ്റില്ല. നമ്മളൊരു ഒരു ഡയലോഗ് പറയാൻ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാളുടെ മൊബൈൽ ഫോൺ അടിച്ചാൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും, എന്നെ കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആക്കണം തോന്നും, വേറൊന്നുമല്ല, അതൊരു ഒരു ഭയമാണ്. കാരണം ഇനി അത് എനിക്ക് വരുമോ, എനിക്കത് ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇത് നാളെ വീട്ടിൽ വന്നിരുന്ന് ചെയ്തിട്ട് കാര്യമില്ല, അപ്പം ചെയ്യണമല്ലോ. അപ്പോൾ അത് ഏറ്റവും നന്നാവുമോ നന്നാവുമോ എന്ന് പേടിച്ചിട്ടാണ് ചെയ്യണത്. ലാൽ പറയുന്നത് അങ്ങനെയല്ല, അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അതൊക്കെ നന്നായിക്കോളും, നമ്മൾ അതിനകത്ത് കോൺഫിഡൻ്റ് ആണെങ്കിൽ അതൊക്കെ നന്നായിട്ട് വരും എന്ന് പറയുന്ന ആ ഒരു ഒരു മനോഭാവം ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എനിക്ക് അത്ര അതില്ല, അദ്ദേഹത്തിന് അത് ഒരുപാടുണ്ട്. സാറുണ്ട് അങ്ങനത്തെ മൂമെന്റ്സ്? ഈ പറഞ്ഞ പോലെ തൊട്ട് സീന് തൊട്ട് മുമ്പ് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട്? അല്ല, തൊട്ട് സീന് മിക്കവാറും ഞാൻ ക്യാമറയുടെ പുറകെ, ഞാൻ അധികം അങ്ങോട്ട് പോവാ, അവിടെ റെഡിയായിട്ട് നിൽക്കുമ്പോ ഇവരെ തമ്മിലാ കമ്മ്യൂണിക്കേഷൻ. ഞാൻ ലൈറ്റപ്പിന്റെ സമയത്ത് ഞങ്ങൾ ഇരുന്ന് ഇങ്ങനെ കുറെ ജോക്സ് ഒക്കെ അടിക്കും, അത്രയേ അല്ല. ഡിപ്പെൻസ് അപ്പോൾ, ഞാനിപ്പോൾ പ്രിയദർശൻ ആണെങ്കിൽ ഞാൻ അതിന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ പുള്ളിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വന്ന് പറയും. ഓരോരുത്തരും ഓരോ തരത്തിലല്ലേ, ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരാളാണ് സിനിമ ആ മേക്കിംഗ് സമയത്ത്. ഞാനങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരാളല്ല. ഇപ്പം മെഞ്ചത്തും സാറായാലും ഒക്കെ ഞാൻ പോയിട്ട് തമാശകൾ പറയും. അപ്പം അദ്ദേഹം അദ്ദേഹത്തിന് അതൊരു ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ അദ്ദേഹം അതിലേക്ക് എന്നിലേക്ക് സമയത്ത് വന്നിട്ട് ലാലിനോട് പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട് അത് ജിത്തുവിൻ്റെ വിചാരം ലാൽ റെഡിയല്ല എന്നാണ് ജിത്തു വിചാരിച്ചേക്കുന്നത്. അപ്പം ലാൽ ചോദിക്കും, അതിനെന്താ ഞാൻ അതിനേക്കാൾ മുമ്പ് റെഡി, അത് ലാൽ നിൽക്കണേ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇതൊന്നും പ്രിപ്പയർ ആയിട്ട് നിൽക്കുകയല്ല എന്ന് തോന്നും. പക്ഷേ ലാൽ റെഡിയാണ്, ജിത്തു വന്നാൽ അങ്ങനെയാണ് പറയാ, ലാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ നിൽക്കണമെന്ന് വിചാരിച്ചു, ലാലേട്ട ഞങ്ങൾ റെഡിയാണ്, ആയിക്കോട്ടെ ഞാനും റെഡിയാണ് അങ്ങനെ എടുത്തു പോകും. അത് ലാലേട്ട ഇപ്പോൾ സീരിയസ്നെസ്സിനെ പറ്റി പറഞ്ഞപ്പോൾ ചോദിക്കാനുള്ള ചോദ്യമാണ്, ഇപ്പോൾ ജയിലറിൽ എന്താ മോനെ ഇങ്ങനെയൊക്കെയെന്ന് ചോദിക്കുന്ന ഒറ്റ ഡയലോഗിൽ തിയേറ്റർ ഫുൾ കൈയടിയാണ്. അവിടെ നിന്നാണ് ജയിലറിൻ്റെ ഒരു ടേക്ക് ഓഫ്, അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് കൈയടിയാണ്. ഈ മാത്യു എന്നുള്ള കഥാപാത്രത്തിന്റെ പഞ്ചും ആ മലയാള ഡയലോഗിലാണ് ഇരിക്കുന്നത്. ഈ എന്താ മോനെ ഇങ്ങനെയൊക്കെ എന്നുള്ള ആ മോനെ വിളി ഓരോ ആരാധകരിലേക്കാണ് ചെന്നെത്തുന്നത്. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു വല്ലാത്ത ആരാധനയുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഐസ് ക്യൂബും പെഗ് നോക്കി സമയം പറയുക, അല്ലെങ്കിൽ മുണ്ടുടുക്കുക, മീശ വിരിക്കുക, ഈ പറഞ്ഞ ഒരുപാട് ശീലങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രതിഭാസം എന്ന പേര് കൂടി ലാലേട്ടനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അവർ അവരും ലാലേട്ടൻ എത്രത്തോളം സീരിയസ് ആയാണ് കാണുന്നത്? അവർക്ക് ലാലേട്ടനിലുള്ള സ്ഥാനം എന്താണ് ആരാധകർ? തീർച്ചയായിട്ടും അത്തരം ആൾക്കാരുള്ളതുകൊണ്ടല്ലേ ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അവരോട് എന്താണ് സ്നേഹമാണ് കാര്യം. നമ്മളെ തീർച്ചയായിട്ടും അവരുടെ അവരെ കണ്ട സിനിമകളിലൂടെയാണ് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ അവർക്ക് എന്താണ് ഇഷ്ടം എന്ന് അറിഞ്ഞിട്ട് ഒരുപാട് സിനിമകൾ അത്തരത്തിൽ ഉണ്ടാവും. അപ്പോൾ ആ സിനിമയ്ക്ക് ആവശ്യമായുള്ള കാര്യങ്ങളൊക്കെ അത്തരം സിനിമകൾ ചെയ്യാം. ഇപ്പം ഈ സിനിമയിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഈ സിനിമയിൽ ഇയാൾക്ക് മുന്നോട്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ സിനിമയും അങ്ങനെ ചെയ്യാനും പറ്റില്ല. അതിപ്പം ഒരു എല്ലാ സിനിമയും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല, എല്ലാ സിനിമയും ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ്, അങ്ങനെയല്ല. അപ്പം തീർച്ചയായിട്ടും അത്തരത്തിലെ ആരാധകരെ ഇഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള സിനിമകൾ വേണമെങ്കിൽ വരാം. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ളൊരു സിനിമയുണ്ട്, ഇപ്പം മലൈക്കോട്ട ബാലുമൻ എന്നുള്ളത്, ഇതുവരെ കാണാത്തൊരു സിനിമയായിരിക്കാം. അതിലെ ആക്ഷൻ രംഗങ്ങളായാലും അതിൻ്റെ അകത്തുള്ളത് എൻ്റെ വിഷ്വൽ ബ്യൂട്ടി ബറോസ് എന്നുള്ള സിനിമ, എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. പിന്നെ അത്തരം കഥകളും ഇപ്പോൾ അധികം ഉണ്ടാകാറില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനത്തെ റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു, അത്തരം കഥകളുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് ഇനിയിപ്പോൾ ഒരു ദേവാസനം പോലൊരു സിനിമ വന്നാൽ അത് ശരിയാകുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ടുണ്ട് പലർക്കും. അതൊക്കെ ആ സമയത്ത് സംഭവിച്ചു പോയ കാര്യങ്ങളാണ്.
അപ്പോൾ തീർച്ചയായിട്ടും ആ ആരാധകരോടെല്ലാം നമുക്ക് സ്നേഹം തന്നെയാണ്. നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ അവരുമായിട്ട് സംവദിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. അതിപ്പം എന്നെ ആരാധിച്ചില്ലെങ്കിലും ഞാൻ അവരെ ഇഷ്ടപ്പെടും. ഹിലാലിനോടുള്ള ആരാധനയെ പറ്റി പറഞ്ഞല്ലോ, ഈ മറ്റൊരു ഭാഷയിൽ കൊണ്ടുപോയിട്ട് തമിഴിൽ കൊണ്ടുപോയിട്ടാണ് എന്താ മോനെ ഇങ്ങനെയെന്ന് മലയാളത്തിൽ ചോദിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം ആലോചിച്ചാൽ ഞാൻ ഒരു ഒരു ഉദാഹരണം പറഞ്ഞു. ഞാനൊരു തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ പോയി, ജീവയാണ് അതിനകത്ത് ഹീറോ. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കെ എസ് രവികുമാർ അതിനകത്ത് വേറൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കെ എസ് രവികുമാറിനെ കണ്ടു, എനിക്കറിയാം, ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞു. അയാൾ എന്നെ മൈൻഡ് ചെയ്തില്ല, ആ എന്ന് പറഞ്ഞ് വിട്ടു. അപ്പോൾ ഒരു ദിവസം അഭിനയിച്ചു, എൻ്റെ അടുത്ത് സംസാരിക്കുന്നോ ശ്രദ്ധിക്കുന്നോ ഒന്നുമില്ല. രണ്ടാമത്തെ ദിവസം അപ്പോൾ ലാൽ എന്നെ വീഡിയോ കോളിൽ വിളിച്ചു. അപ്പം ഞങ്ങൾ സാധാരണ അല്പം വീഡിയോ കോളിൽ സംസാരിക്കും, ഞാൻ അങ്ങോട്ടല്ല വിളിച്ചത്, ലാലിൻ്റെ എന്നോട് വേറെ എന്തോ കാര്യം പറയാൻ വേണ്ടി വിളിച്ചത്. അപ്പോൾ ഞാൻ വീഡിയോ കോളിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ജീവ എൻ്റെ തൊട്ടടുത്തിരിപ്പുണ്ട്, ലാലിൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ എൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ജീവയെ കാണിച്ചു. അപ്പോൾ ജീവ ചാടി എഴുന്നിട്ടില്ല, ലാൽ സാർ അങ്ങോട്ട് കീർത്തി ചക്രല്ല അല്ലേ അവന് ചൂടാണ്. അപ്പോൾ കീർത്തി ചക്രല്ല എന്തോ കാര്യമൊക്കെ പറഞ്ഞു ഇങ്ങനെ നിന്നിട്ടാണ് ജീവ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഈ കെ എസ് രവികുമാർ അവിടെ നിന്ന് എഴുന്നിട്ട് വന്നിട്ട് ഒരു മര്യാദ ഇല്ലാതെ ഈ ഫോൺ അങ്ങ് തട്ടിപ്പറിച്ചു. ലാൽ സാർ, സാർ എപ്പോഴും സാർ അങ്ങനെ സാർ സാർ രൊമ്പ ആശ സാർ ഒരു ഒരു വാട്ടി പാക്കണം എന്നൊരാശ സാർ. അപ്പം ഇയാളുടെ എല്ലാ ബോധവും പോയി. അപ്പം ലാൽ എന്തൊക്കെ പറയണ്ടേ? അപ്പം ശരണ്യ ഉണ്ടായിരുന്നു, ശരണ്യ എടുത്ത് സംസാരിച്ചു തന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് വെച്ചു. പിറ്റേ ദിവസം മുന്നേ കെ എസ് രവികുമാർ എന്നെ കണ്ടെഴുന്നിട്ട് നിൽക്കും. ഇന്നലെ വരെ ഇന്നലെ വരെ മൈൻഡ് ചെയ്യാത്ത ആള് കെ എസ് രവികുമാർ എന്നിട്ട് സാർ ലാൽ സാർ കൂപ്പിടുന്നത്, ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും ഒന്നും അങ്ങനെ കൂപ്പിടില്ല, എല്ലാ ആവശ്യം ഉണ്ടെങ്കിലൊക്കെ ഉള്ളൂ. നിങ്ങൾ അവളോ ക്ലോസ് ക്ലോസ് ആ നമ്മൾ നിറയെ പടങ്ങൾ അടിച്ചിരിക്കുക അതിനാണ്. അപ്പടിയാ സാർ, പിന്നെ പോരുന്നവരെ എല്ലാ ദിവസവും ലാസർ എപ്പടി ഇന്നൊക്കെ കൂപ്പിട്ടാറ് സാർ? ഇല്ല.